ഫിലിം ഇൻഡ്യിലേക്ക് ഇവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ പുതിയ സിനിമകളുടെ ഇത് ഏറ്റവും പുതിയ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് അതിൽ ആദ്യത്തെ സിനിമ അടുത്ത കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത ബേസൽ ജോസഫിന്റെ ജയോ എന്ന സിനിമയാണ് മൂന്ന് കോടി അൻപത് ലക്ഷത്തോളം രൂപ ബഡ്ജറ്റിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ നേരത്തെ തന്നെ വൻ വിജയം ലാഭം എല്ലാം തന്നെ നമ്മുടെ നിർമ്മാതാവിനെ നേടിക്കൊടുത്തതാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത്തിനാല് കോടിക്ക് മുകളിൽ കളക്ഷൻ നേരിടുന്ന സിനിമ ലോകമെമ്പാട് നിന്നും മുപ്പത്തി അഞ്ച് കോടി എൺപത് ലക്ഷത്തിനടുത്ത് രൂപ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ് രണ്ടാമത്തെ സിനിമ ആസിഫിന്റെ കൂമൻ എന്ന സിനിമയാണ് ഇപ്പോഴും തിയേറ്ററുകളിലെ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് ആസിഫിന്റെ ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ കൂടിയായ കൂമൻ അടുത്ത കാലത്തെ ആസിഫിന്റെ സിനിമകളിലെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന കൂമൻ എന്ന സിനിമ ഇപ്പോഴത്തെ ലോകമെമ്പാടും നിന്നും പതിമൂന്ന് കോടിക്ക് അടുത്ത രൂപ കളക്ഷൻ നേടി ഹിറ്റ് സ്റ്റാറ്റസ് നേരിടത്തിരിക്കുകയാണ് ഇന്നത്തെ സിനിമയുടെ കേരള കളക്ഷൻ വരുന്നതോടെ സിനിമ കേരള ബോക്സ് ഓഫീസിൽ ഒൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടും കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാനായിട്ട് മൂന്നാമത്തെ സിനിമ ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലെ കത്തിയ വിനിത് ശ്രീനിവാസൻ നായകനെത്തിയ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന സിനിമയാണ് തിയേറ്ററുകളിൽ നിന്ന് ഹെവി പോസിറ്റീവ് അഭിപ്രായം ലഭ്യമായ സിനിമ എട്ട് ദിവസങ്ങൾ തിയേറ്ററുകളിലെ പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇപ്പോഴത്തെ മൂന്ന് കോടിക്ക് മുകളിലെ സിനിമ കളക്ഷൻ നേരിടത്തിരിക്കുകയാണ് ലോകമെമ്പാട് നിന്നും നാല് കോടി അൻപത് ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ ബിലോ അവറേജ് കളക്ഷൻ എന്നാണ് നിലവിൽ സിനിമയുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെയും നാളത്തെയും കളക്ഷൻ എല്ലാം തന്നെ മികച്ച രീതിയിൽ ഉയരട്ടെ എന്ന് നിലവിൽ നമുക്ക് Amerika aşaması ki. കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലൊക്കെ മൂന്ന് പ്രധാനപ്പെട്ട മലയാളം സിനിമകൾ പുതുതായിട്ട് എത്തുകയുണ്ടായി അതിലൊരു സിനിമയാണ് യുഗി എന്ന പേരിൽ തമിഴിൽ എത്തപ്പെട്ട മലയാളത്തിലെ അദൃശ്യം എന്ന പേരിൽ എത്തപ്പെട്ട സിനിമ ജോർജ് ജോർജ് ഒപ്പം തന്നെ ഷെറഫുദ്ദീൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ സിനിമയ്ക്ക് മോശമല്ലാത്ത അഭിപ്രായങ്ങളാണ് ആദ്യ ദിവസം നേരിടാനായിട്ട് കഴിഞ്ഞത് സിനിമയുടെ ആദ്യ ദിന കേരള തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയ്ക്ക് ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം ആദ്യ ദിന കളക്ഷൻ സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം എട്ട് കോടിയോളമാണ് എന്ന് അറിയാനായിട്ട് കഴിയുന്നു അടുത്ത സിനിമ കഴിഞ്ഞ ദിവസം ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സെവൻറ്റീൻ ഫോർട്ടി ഫോർ വൈറ്റ് ഓൾട്ടോ എന്ന സിനിമയാണ് ഷറഫുദ്ദീൻ നായകനെ എത്തിയ ഒരു എൻ്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കൂടിയായിരുന്നു സെവൻറ്റീൻ ഫോർട്ടി ഫോർ വൈറ്റ് ഓൾട്ടോ സിനിമയുടെ ആദ്യദിന കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപയാണ് സിനിമയുടെ ആദ്യദിന കേരള കളക്ഷൻ ബഡ്ജറ്റ് എത്ര എന്ന് വ്യക്തമല്ല സിനിമയുടെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാനായിട്ട് കാത്തിരിക്കൂ ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ മൂന്നാമത്തെ മലയാളം സിനിമ വിവാഹ ആവാഹനം എന്ന സിനിമയാണ് സിനിമയ്ക്ക് ബിലോ അവറേജ് അതല്ലാങ്കിലെ മോശം കളക്ഷൻ തന്നെയാണ് ആദ്യ ദിവസം ലഭ്യമായിരിക്കുന്നത് ഏകദേശം രണ്ട് രണ്ടര കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന വിവാഹ ആവാഹനം എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം ആറ് ലക്ഷത്തോളം രൂപയാണ് കേരള കളക്ഷൻ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാനായിട്ട് കാത്തിരിക്കൂ ഇന്നലെ ഹിന്ദിയിൽ നിന്നും ഒരു വമ്പൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കുകയുണ്ടായി ലാലിട്ടിൻ്റെ ദൃശ്യം ടു എന്ന സിനിമയുടെ ഹിന്ദി റീമേക്കായിട്ട് എത്തിയ അജി ദേവഗൺ നായകനെത്തിയ സിനിമയുടെ ആദ്യ ദിന വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇന്നലെ മികച്ച അഭിപ്രായങ്ങൾ എക്സ്ട്രാ പോസിറ്റീവ് അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് സിനിമ അവിടെ ബോളിവുഡിൽ നേരിടുത്തത് സിനിമയ്ക്ക് ആദ്യ ദിവസം മികച്ചൊരു ബുക്കിംഗ് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഈ ഹിന്ദി ദൃശ്യത്തിന് മികച്ചൊരു കളക്ഷൻ ആദ്യ ദിവസം നേരിടക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ആദ്യ ദിവസം ഇന്ത്യയിൽ നിന്നും മാത്രം ഏകദേശം പതിനഞ്ച് കോടിക്ക് മുകളിൽ നെറ്റ് കളക്ഷൻ നേരിടക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് അൻപത് കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം ലോകമെമ്പാടെ നിന്നായിട്ട് ഇരുപത്തി രണ്ട് കോടിയോളം രൂപ കളക്ഷൻ നേരിടക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് സിനിമ ഹിന്ദിയിൽ അടുത്തൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയമാകുമെന്നാണ് നിലവിൽ ട്രേഡ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത്